എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, ഒരു തണുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമേരിക്ക യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഒക്ലഹോമയിൽ നിന്ന് കാൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോവാം. രാത്രി നല്ല തണുപ്പായിരുന്നു, എന്നാലും സ്ലീപ്പിംഗ് ബാഗ് ഇടുന്ന തണുപ്പിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെനിക്ക് അടുത്ത ദിവസം കൊളറാഡോ ആ സൈഡിലേക്കൊക്കെ എത്തുമ്പോൾ എന്തായാലും സ്ലീപ്പിംഗ് ബാഗും അല്ലെങ്കിൽ കഠിനമായ തണുവും നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങണ്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു ശല്യം ഇല്ല. നമ്മൾ ട്രക്ക് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ശല്യം എന്നല്ല, നമുക്ക് നല്ല സൗണ്ടാണ് എല്ലായിടത്തും, അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കാം. പക്ഷേ ഇവിടെ നിന്ന് പറയുമ്പോൾ ഭയങ്കര കാമൻ ക്വയറ്റാണ്, ഒന്നിനും പേടിക്കേണ്ട, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര തുടങ്ങണു. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂട്ട് 66 പാർട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്ത്. എന്തായാലും റൂട്ട് 66 നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ പവറാക്കും അത് ഈ തവണ. ഈ 48 സ്റ്റേറ്റിൽ നമ്മളത് അവിടെ ഇവിടെ തൊടിയിച്ച് പോകണല്ലോ. പക്ഷേ അടുത്ത തവണ നമ്മൾ റൂട്ട് 66 മാത്രമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര പതുക്കെ തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഒക്ലഹോമയിൽ നിന്ന് കാൻസസിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുക. ഫുള്ള് കൃഷി പ്രദേശങ്ങളാണ്. ഫുള്ള് കൃഷി എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്രയില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ്. അപ്പുറത്തും ഇപ്പുറത്തും ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിപ്പോൾ കാൻസസിലേക്ക് പോകണില്ലേ. ഈ കാൻസസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. വീറ്റിൽ ഉൽപ്പാദനത്തിലെ ഏറ്റവും മുൻപന്തിയിലാണ് കാൻസസ്. അപ്പോൾ കാൻസസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒക്ലഹോമയിൽ നിന്ന് നമ്മൾ നല്ലൊരു ഡ്രൈവ് എടുത്തിട്ട് പോണത്, സീനിക്കായിട്ടുള്ള ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൃഷി നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ സീസണിൽ പോയിണ്ടാവും, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും ഈ ഒരു യാത്രയിൽ കിട്ടണത്. അപ്പോൾ നമ്മൾ കോയയിൽ നിന്ന് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നമ്മൾ കുറച്ചുകൊണ്ട് പോകുന്നു. അതിനിടയ്ക്ക് നമ്മൾ ലൈവൊക്കെ ഇട്ടു. ഫുള്ള് വിജനമായ കൃഷി പ്രദേശം തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ കാഴ്ച കണ്ടു, കാസിനോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇവിടുത്തെ റെഡ് ഇന്ത്യൻസിനെ അമേരിക്കയിലത്തെ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുടിയേറി വന്നിട്ടുള്ള യൂറോപ്യൻസൊക്കെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒക്ലഹോമയിലും അല്ലെങ്കിൽ കാൻസസ് ഏരിയയിലൊക്കെ ഈ ഒരു ബോർഡർ സൈഡിലൊക്കെ ഒരുപാട് കാസിനോസ് അവർ പണിതു കൊടുത്തു. എന്ന് വെച്ചാൽ അവിടെ ചൂതാട്ട കേന്ദ്രങ്ങളും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കളിക്കാനും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൃഷിക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് സ്ഥലം എന്ന് പറയില്ല, അതേപോലെ ഒരു കാസിനോസ് ഒരുപാട് കൂടെ അവർ പണിത് കൊടുത്തു. അപ്പോൾ പണിത് കൊടുക്കുമ്പോൾ ഗവൺമെൻറ് പണിത് കൊടുത്തു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ കണ്ടൊരു കാസിനോൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ കാസിനോണ്ട് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും കാസിനോയിൽ വന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസ് ടൈം ആയ കാരണം വലിയ വണ്ടികളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരെ എനിക്ക് ക്യാൻസസിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഓൺ ദി റൂട്ടിൽ നമ്മൾ ഡോഡ്ജ് സിറ്റിയിലേക്ക് പോണത്. ഡോഡ്ജ് കാർന്ന് കേട്ടില്ലേ, അങ്ങനെ ആ ഡോഡ്ജ് സിറ്റിയിലേക്ക്, കാർന്ന് സിറ്റി അല്ല, ഡോഡ്ജ് സിറ്റിയിലേക്ക് നമ്മൾ പോണത്. നമ്മുടെ ഡോഡ്ജ് സിറ്റിയിൽ അടുക്കണോട് കൂടിയിട്ട് നമുക്ക് അതിൻ്റെ കഥകളൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത്, എന്ത് രസമാണെന്ന് അറിയോ, ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞാണല്ലോ ഒരു രസം തന്നെയാടാ. അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും, സിറ്റി ആണെങ്കിൽ സിറ്റിയുടെ കളി, ലോക്കൽ ആണെങ്കിൽ ലോക്കൽ കളി, ഇതെന്തായാലും വേറെ ലെവലാണ്. കാസിനോക്കെ ഭയങ്കര വലുപ്പുള്ള കാസിനോട്ടോ, രക്ഷയില്ല. അപ്പാമാരും അമ്മച്ചിമാരൊക്കെ പോകണ്ട് കാസിനോട് കളിക്കാനായിട്ട്. നമ്മള് മോണാക്കോയിൽ പോയപ്പോ കണ്ടോ, അമ്മ അപ്പ മോണയ്ക്ക് താടി വെച്ചാൽ അപ്പ മോണയ്ക്ക് അമ്മിജനം എന്താ അളക്കാൻ പോട്ടോ, കാശ് സ്പെൻഡ് ചെയ്യാൻ പോവാ. എന്റർടൈൻമെന്റ് ദിസ്ഇസ് മൈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ പോണം. അപ്പൊ നമ്മള് കാസിനോ വിട്ട് ഒക്ലഹോമ കാസിനോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഒക്ലഹോമയിലത്തെ കാസിനോന്റെ ഉള്ളിൽ കയറുന്നില്ല, ഉള്ളിൽ നമുക്ക് വീഡിയോ അല്ലവിടെ ഒന്നും ആവില്ല, അപ്പൊ അത് കാരണം ഉള്ളിൽ വിളിക്കുന്നു കയറുന്നില്ല. ഇതാണ് ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ ഈ കുറ്റിച്ചെടികൾ ഇപ്പൊ എന്താ പറയാ, വിന്റർ തുടങ്ങിയ കാരണം മരത്തമ്മ ഇലകളൊന്നും കാണാനില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു ലൗസ് കണ്ടു. ലൗസ് ഒന്ന് വണ്ടി നിർത്തി ഒന്ന് ഫ്രഷ് ആവാം. നമുക്ക് കുറച്ച് ദൂരം ഉണ്ട്, 1.5 മൈൽ കഴിഞ്ഞാൽ ലൗസ് എത്തിയതാ. നമ്മൾ ആദ്യത്തെ ദിവസം ട്രക്ക് സ്റ്റോപ്പ് ചെയ്ത് ലൗസിലാണ്. ചെറുവഴികളിൽ ഒരു ചിരി മലരുളിയായി തേടും, വെൺ മനസ്സിനു കുളിരഴു മഴകുകളെ നേടാം തേറാം ഈ യാത്രയിൽ. തേതകഥോ നമ്മുടെ പാട്ടൊക്കെ പാടിയിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡ് കാണുമ്പോൾ ആ പാട്ട് പാടിയിരിക്കാൻ തോന്നണം കേട്ടോ. അതിനുണ്ട് ലെവല്, സാറിന്റെ ബാൻ ചിന്തിക്കാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പോലെ ചുറ്റുപാടും കാറ്റാടി യന്ത്രങ്ങളും കൃഷി സ്ഥലങ്ങളും ഒരു രക്ഷ. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയതൊരു ഫീലിംഗ് ആണ് എനിക്ക് പെട്ടെന്ന്. ഈ നമ്മുടെ കൊടൈക്കനാൽ മുമ്പ് നമ്മൾ റൂട്ട് കാണാറില്ലേ, അതേപോലെ കാറ്റാടി യന്ത്രങ്ങളൊരു മേഖലയിലാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൾട്ടിവേറ്റ് ഭൂമി എന്നൊക്കെ പറയാം.
നമ്മൾ ഈ ഒക്ലഹോമ അല്ലെങ്കിൽ കാൻസസ് അല്ലെങ്കിൽ ടെക്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിഭൂമികളാണ്. നമുക്ക് അമേരിക്കയുടെ സൗത്ത് സൈഡ് നോർത്ത് സൈഡുകളിൽ നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാൻ പറ്റില്ല, തണുപ്പിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ. അപ്പൊ സദേൺ പാർട്ട് ഓഫ് അമേരിക്കയിലാണ് ശരിക്കും ഇവരുടെ വിളകൾ ഇരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഇപ്പൊ ഗോതമ്പായിക്കോട്ടെ എന്ത് സംഭവങ്ങളായിക്കോട്ടെ കൃഷി ചെയ്യണത് മൊത്തം ഈ സൗത്ത് സൈഡിലാണ്. ടെക്സസ് ഒക്ലഹോമ ഈ ഒരു സൗത്ത് ഈസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് സൈഡിൽ ന്യൂ മെക്സിക്കോയിൽ എത്രയാണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്ന ചെടിയിൽ കമന്റ് ചെയ്തോളൂ. അപ്പോൾ ഈ സദേൺ പാർട്ട് ഓഫ് അമേരിക്കയിലാണ് കൂടുതലും കൃഷി ചെയ്യണത്, പിന്നെ കന്നുകാലികളെ വളർത്തുന്നത്. ഇപ്പൊ ടെക്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൗബോയ്സിന്റെ പ്രഹര ശക്തിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതില് കാൻസസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാൻസസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്ലഹോമ ടെക്സസ് കാൻസസ് എന്ന് പറഞ്ഞ ബീഫ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പീക്ക് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ബാർബിക്യൂവും അല്ലെങ്കിൽ കാൻസസിന്റെ ബാർബിക്യൂ ഭയങ്കര ഫേമസ് ആണ്. കാൻസസ് ബാർബിക്യൂ എനിക്ക് വന്നത് ടെക്സസിനോട് ഒപ്പാണ്, ടെക്സസിനോട് ഏക്കാളും കൂടുതൽ ബാർബിക്യൂ വിറ്റ് പോണത് അല്ലെങ്കിൽ ബാർബിക്യൂ റെസ്റ്റോറൻറ്റുകൾ ഉള്ളത് കാൻസസിലാണ്. പിന്നെ നമ്മളിപ്പോ ഡോട്ട് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. കാൻസർ സിറ്റിയുടെ സൗത്ത് സൈഡിലുള്ള ഈ ഡോട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ഡോട്ട് സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര കാറ്റാന്ന് പറഞ്ഞാൽ എത്തുമ്പോൾ ഈ കാൻസർ സ്റ്റേറ്റില് കാൻസർ സിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ അവരുടെ ക്യാപിറ്റല്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പോലെ അവരുടെ ക്യാപിറ്റൽ കാൻസർ സിറ്റിയാണ്. ഈ കാൻസർ സിറ്റി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുകളിലേക്ക് പോകണം. പക്ഷെ നമ്മളിപ്പോ ഡൈവേർട്ട് ചെയ്യണത്, ഇപ്പൊ നമ്മുടെ പ്ലാനെന്താ, നമ്മളിപ്പോ ഒക്ലഹോമ സിറ്റിയിൽ നിന്ന് നേരെ ഇപ്പോ ഡോട്ട് സിറ്റിയിലേക്ക് പോകും. ഡോട്ട് സിറ്റി നേരെ നമ്മൾ കൊളറാഡോ സ്പ്രിംഗിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോ നമ്മൾ ടെക്സസിൽ നിന്ന് ഒക്ലഹോമ എത്തി, ഒക്ലഹോമയിൽ നിന്ന് നമ്മൾ കാൻസസ് കയറി, കാൻസസിൽ നിന്ന് കൊളറാഡോ വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലത്തേക്ക് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാൻസസിൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഈ സോൾട്ട് മൈൻ ഒക്കെ ഉണ്ട്. പക്ഷെ സോൾട്ട് മൈൻ ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ മൂന്നാല് ദിവസം മുടക്കാം. ഞാനൊക്കെ സോൾട്ട് ഒരു സ്പെഷ്യൽ കണ്ടന്റ് കൂടി ഉണ്ടായിരുന്നു. സോൾട്ട് മൈൻ പണ്ട് കാലത്ത് ഭയങ്കര ചരിത്രമുള്ള ഒരു മൈനാണ്. പക്ഷെ നമുക്ക് ആ സോൾട്ട് ലൈനിലേക്ക് എത്താൻ പറ്റില്ല, അല്ലെങ്കിൽ സോൾട്ട് മൈനിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത, അല്ലെങ്കിൽ തുറക്കാത്തൊരു പ്രശ്നമുള്ള കാരണമാണ് നമ്മൾ ഈ ലീവിന്റെ പ്രശ്നം കാരണം നമ്മൾ സോൾട്ട് മൈൻ കാണുന്നത്. അടുത്തൊരു സമയത്ത് നമ്മൾ വരുമ്പോൾ സോൾട്ട് മൈൻ എന്തായാലും കാണിക്കും. അതും ഭൂമിയുടെ അടിയിലേക്ക് ലിഫ്റ്റിലൊക്കെ പോയിട്ടുള്ള ഒരു സ്പെഷ്യൽ കണ്ടന്റ് കൂടി ആയിരുന്നു. പക്ഷെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ കാൻസർ സിറ്റിയിലേക്ക് നമ്മൾ പോകണില്ല. നമ്മൾ പുലി പതുങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ മുകളിൽ കയറുന്നത്. അപ്പൊ നമ്മൾ നേരെ ഡോട്ട് സിറ്റിയിലേക്ക് പോകണു. ഡോട്ട് സിറ്റിയിൽ നമ്മൾ നേരെ കൊളറാഡോ സ്പ്രിംഗ്, അവിടെ തന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ അച്ഛൻ, നമ്മുടെ ഹാർഡ് കോർ അച്ഛൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് അവിടെ ആഘോഷിക്കുന്നുള്ള ഒരു പരിപാടിയിലാണ് ശരിക്കും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് തിരികട്ടോ, നമുക്ക് പെട്രോൾ നിറയ്ക്കാം, അത് കഴിഞ്ഞൊരു കഫ എടുക്കാം. ഇവിടെ 2.7 ഒരു ഗാലൻ. അപ്പൊ നമ്മള് 17 ഗാലൻ ഫില്ല് ചെയ്തുട്ടാ, 47. പിന്നെ കൊറേ പേര് ചോദിച്ചു ഒരു ദിവസം എക്സ്പെൻസ് എത്ര വരണേ എങ്ങനെയാണ്. പെട്രോൾ ഇപ്പൊ നമ്മളൊരു $100 ഒരു ദിവസം ഫുൾ റണ്ണിങ് ആണ് $100. ഇതിന് ഫ്യൂൽ മൈലേജ് സ്വല്പം കുറവാണ്. പക്ഷെ പിക്കപ്പ് ഉണ്ട് വണ്ടിക്ക്, ഭക്ഷണവും പിന്നെ താമസവും പിന്നെ വണ്ടിയിൽ എല്ലാ മെയിൻ്റെനൻസും കൂടി എനിക്ക് വേണ്ട $200 $250 താഴെ എന്തായാലും ഒരു ദിവസം ചെലവ് എക്സ്പെക്ട് ചെയ്യണേ ഞാൻ. ഇപ്പൊ രണ്ടു ദിവസമായിട്ട് $200 താഴെ തന്നെ വരണുള്ളൂ. ചില ദിവസങ്ങളെ പിന്നെ മാറിയേക്കാം, നമ്മള് യാത്ര കൂടുന്തോറിന് എങ്ങനെയാണെന്ന് അറിയില്ലോ. കപ്പിത്താൻ നമ്മുടെ കൂടെ ഫുൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട്, അതിന് എന്റെ ഏറ്റവും വലിയ ധൈര്യം. പിന്നെ എടുത്തു പറയുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാൻസസിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിസാഹട്ടിന്റെ ഉത്ഭവം കാൻസസിലാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പിസാഹട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഈ പിസാഹട്ടിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് കാൻസസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്റ്റേറ്റാണ്. പിന്നെ കാൻസസിന്റെ ഇതിനും വലിയ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ മാപ്പുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഹൃദയമാണ്. അമേരിക്കയുടെ സെൻട്രൽ പോയിന്റ് ഇരിക്കുന്നത് കാൻസസിലാണ്. നമ്മളിങ്ങനെ അമേരിക്കയുടെ മാപ്പ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രല് ആ സെൻ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെൻട്രൽ പോയിന്റ് ആ ഒരു പോയിന്റ് ഇരിക്കുന്നത് കാൻസസിലാണ്. പിന്നെ നമ്മൾ ഈ പോവാൻ പോണ സ്റ്റേറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുന്നത് നമ്മൾ പടം വരയ്ക്കുന്ന ബോർഡില്ലേ, നമ്മൾ പടം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബോർഡില്ലേ, അത് ലോകത്തിലെ ഏറ്റവും വലിയ ആ ബോർഡ് ഇരിക്കുന്നത് കാൻസസിലാണ്. കാൻസറിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നമ്മുടെ പ്രത്യേകതകളും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഇതിനേക്കാളും കൂടുതൽ അറിയുക അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യണം. കാൻസസ് അമേരിക്കയുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ യാത്ര. കാൻസസിൽ പോയിട്ട് വേണം നമുക്ക് കൊളറാഡോയിലേക്ക് പോകണമെങ്കിൽ. കൊളറാഡോയിലാണ് നമ്മൾ എക്സ്പ്ലോറേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ജിമ്മി ചെയ്യാൻ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. കൊളറാഡോയിലാണ് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് കൊളറാഡോ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പറഞ്ഞ അതിന് ഇൻട്രസ്റ്റ് കളയണില്ലേടാ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചുരൻ മുല്ല മുട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരു.
വാൾമാർട്ടിൽ ഇറങ്ങിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡ് മേടിക്കണം. ഞാനിവിടെ ഒരു വാൾമാർട്ടാണ് ഇപ്പൊ ഇറങ്ങിയിട്ടോ. നല്ല തണുപ്പെന്ന് പറഞ്ഞ രക്ഷയില്ല, പിന്നെ എന്തെങ്കിലും കഴിക്കണം. ഈ ബർഗറും ഗ്രേറും കഴിച്ചിട്ട് സമാധാനം ഇല്ല. അപ്പൊ പിന്നെ സലാഡ് അങ്ങനെ കിട്ടും നോക്കാം വാൾമാർട്ടില്. എന്തായാലും കയറിയിട്ട് വരാം. ഞാൻ സെക്ടർ എടുത്ത് കിട്ടിട്ടില്ല. വിചാരൻ്റെ അവിടെ നിന്ന് അലക്കാനിട്ടിട്ട് എടുക്കാനും മറന്നു. പറ്റെങ്കിൽ ഇവിടെ നമുക്ക് സെക്ടർ മേടിക്കണെങ്കിൽ ഒരു സെക്ടർ മേടിക്കട്ടാ. വാൾമാർട്ടിൽ എല്ലാ സാധനവും കിട്ടും. ഭയങ്കര തണുപ്പാട്ടാ, നല്ല കാറ്റുണ്ട്. ഞാൻ ഫുഡെടുത്ത് വേഗം ഇറങ്ങി. ബാക്കി കട്ടിംഗ് ബോർഡും സംഭവമൊക്കെ പിന്നെ മേടിക്കാന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ട്. അപ്പൊ ഒരു പ്രോട്ടീൻ പാക്ക് രണ്ടും കൂടി ഒരു $6 നമുക്ക് ആയത്. ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി, ഒരു പ്രോട്ടീൻ പാക്ക് വാങ്ങിയതാണ്ടോ. ഒക്കെ ഒരു പേരിനുള്ളോടാ, അതിനടുത്ത് രസം. എന്തായാലും കഴിക്കാം, വിശന്നിട്ട് പോയാ. ഇത് ഞാൻ എന്തൊരു സാധനം കണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളൊരു ഒരു സോസ് ഉണ്ട്. മക്ഡോണൾഡ്സിലും അവിടെയും കയറിയിട്ടേ ബർഗറും ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ ദേഷ്യം വരെ ചെയ്യണപ്പോ. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയും കുറച്ച് പ്രോട്ടീനും കഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കൂടണേനു. വൈകിട്ട് നമുക്ക് ബീഫാ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലത്. രണ്ടര മൂന്നര കൂട് വന്നാലും കുഴപ്പമില്ല. എങ്ങനെ വെച്ചാൽ സ്കൂൺ വേണ്ടിയിട്ട് ബാക്കിലുണ്ടായിരുന്നു എടുക്കാം. ഇതിൻ്റെ ഉള്ളിലുണ്ടാവണ്ടാവുന്നല്ലോ. ആ അതിൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ പാൻ ഒളിച്ചിരിക്കുക എൻ്റെ മോൻ. ഓക്കെ കിട്ടി, സാധനം കിട്ടി. ഇപ്പോൾ നമ്മൾ അമേരിക്കൻ ദിവസങ്ങൾ ഇവിടെ നമ്മളങ്ങനെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണോടാ. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:36 നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുക. 12 എടവകപ്പള്ളിയിൽ ഉണ്ണിയേച്ചി ജനിച്ച് നിൽക്കുമ്പോൾ ഇവിടെ അമേരിക്കയിലെ ഒരു വാൾമാർട്ടിൻ്റെ മുമ്പിൽ സലാഡ് കഴിച്ചുകൊണ്ട് ക്രിസ്മസ് കൂടുന്ന രസാണ്ട്. ഇപ്പം ഇതുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ക്രിസ്മസിൻ്റെ ഭക്ഷണമായിട്ട് നമ്മൾ വഴിയിൽ എവിടെയോ ക്രിസ്മസ് ആഘോഷിക്കട്ടാ. ഇതൊക്കെയാണ് യാത്രയിലെ എക്സ്പീരിയൻസും യാത്രയിലെ അനുഭവങ്ങളും. ഒരു പരാതി ഒന്നിനും ഉണ്ടാവില്ല നമുക്ക്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ചില കൂട്ടുകാരന്മാരെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൊക്കെ പിണങ്ങാറുണ്ട്. ക്രിസ്മസിന് വന്നില്ല അല്ലെങ്കിൽ എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അങ്ങനത്തെ ചിന്ത പോലും നമുക്ക് വരില്ല. വാക്കിയൊക്കെ ഒന്ന് രുചി രുചി വന്ന പോലെ പച്ചക്കറി കഴിച്ചപ്പോ. അങ്ങനെ നമ്മള് ബഫല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലേക്ക് എടുത്തിരിക്കട്ടാ. ബഫല്ലോ നമ്മള് ഇറച്ചി പിടിക്കാൻ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ബഫല്ലോ എന്ന് എഴുതിയുണ്ട്. പക്ഷേ ഒരു സിറ്റിയുടെ പേര് ബഫല്ലോ എന്ന് ആദ്യമായിട്ട് കേൾക്കണം. നോക്കിയാൽ ക്രിസ്മസ് ആയാലും ഇവിടെ ആരും ഇല്ല, നമ്മൾ മാത്രമുള്ളൊക്കെ പറയില്ലേ. നമ്മൾ മാത്രമല്ല, കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാലും ഭയങ്കര ഒരു കാമൻ ആയിട്ട് ഒരു കൺട്രി സൈഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാ. ചെറിയ സിറ്റി, ഒരു പഴഞ്ചൻ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ട പോലത്തെ ഒരു നൈസ് ഒരു സിറ്റിയാ. ചെറുതായിട്ട് മഴ ചാറിൻ്റെ ഒപ്പം തന്നെ നല്ല കാറ്റുണ്ട്. നമ്മളിപ്പോൾ വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഡോട്ട് സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയോട് കൂടിയിട്ട് നല്ല വിൻഡ് പുറത്തുണ്ട്. നമുക്ക് ജനവാലം തുറക്കാൻ തന്നെ പറ്റില്ല. നോക്കിയ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ഒരു വിങ് പോണുണ്ടോ. ഇതിനപ്പുറത്ത് മൊത്തം കാറ്റാടി യന്ത്രങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കട്ടാ. ഇങ്ങനെ വിജനമായി കെടുക്കട്ടാ. നോക്കിയ അങ്ങ് കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ റോഡും പണിത് വിജനതയിലേക്ക് കണ്ണും തൊട്ടൊക്കെ ഇരിക്കാന്ന് പറയില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടണത്. എന്തൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് എടുത്ത് പറയാൻ സംഭവം ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ ഒരു പവർ ഉണ്ടോ ഇല്ല എന്ന് ഞാൻ പറയില്ല. നമുക്ക് വിഷ്വൽ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഒരു പവർ ഉണ്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോഴൊരു ഒരു മൂഡ് അത് വേറെ തന്നെയാണ്. മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കട്ടാ, വിന്ററിനെ വരവേറ്റ് നിൽക്കണം. 78 km വെച്ച് പിടിക്കണം. നമുക്കിനി ഏകദേശം നമ്മൾ പറഞ്ഞ ഡോട്ട് സിറ്റിയിലേക്ക് 1 hour പ്ലസ് യാത്ര ഉണ്ടോ. തന്റെ പാൻ അല്ലൊക്കെ അല്ലക്കിട്ടാ. നമ്മളെ റണ്ണിങ്ങിലെ വിജനമായ സ്ഥലത്ത് ഇവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് റണ്ണിങ്ങിൽ നിങ്ങൾ സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞാണ്ടല്ലോ, ഒരേ ഏരിയണ്ടല്ലോ, എത്ര ഏക്കർ ഉണ്ടാവും. ഏക്കറിൽ മൊത്തം പശുക്കൾ നിക്ക. ചിന്തിക്കാൻ പറ്റുമോ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക. ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കണതിൽ വെറുതെ തല്ലണോ. നോക്കിയ എത്ര ഏരിയല ഫാമിങ് നോക്കിയ അങ്ങനെ തിരിച്ചു പിടിച്ചാൽ ഞാണ്ടല്ലോ. കണ്ണത്ത ദൂരത്തേക്കാണ് നോക്കിയ ക്യാമറ ലെൻസ് വരെ അറ്റം വരെ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ കെടുക്കാം എനിക്കാണത്. ഇതെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ മൊത്തം ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ. നല്ല കൊഴുത്ത പശു കേട്ടോ, പലതരം വെറൈറ്റി കളർ സംഭവങ്ങളൊക്കെ ഒരു പശു നോക്കിക്കണക്കിയ ചെക്കൻ നോക്കടാ. ഇത് കണ്ടോ ഫുൾ പശുകൾ, ഒരു കാണാ കാഴ്ച തന്നെയാട്ടാ.
ഇത്രയധികം പശുക്കളെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെയും പറയണം, ഒരു ഏരിയ മൊത്തം പശുക്കളുടാ. എനിക്ക് വേണത് എത്ര ഏക്കർ ഉണ്ടാവും, ഒരു 20, 30, 40, 50 ഏക്കറൊക്കെ വേണേ. അറ്റത്തിലുള്ള ഒരു മുമ്പ് പോകണണ്ട, അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പശുക്കൾ തന്നെയാണ്ടാ. ഈ വഴി നമ്മൾ നേരെ പോവുകയാണെങ്കിൽ തന്നെ ആ മൂലയ്ക്കാണ്. ഇതെല്ലാം അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഈ ഫാമിൽ നിന്നുണ്ടാ, ഒരു പശുവിൻ്റെ വലിയൊരു ഫാം നമ്മൾ കണ്ടിരിക്കുക. എന്തോരം പശുക്കളാന്ന് വെച്ചിട്ടാ നമുക്ക് പോവാം. പശുഫാമ പശുഫാമ നമ്മൾ കേട്ടിട്ടുണ്ടാ, ഇമ്മാതിരി പശുക്കൾ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഹെവിയർ ആയിട്ടെന്ന് പറഞ്ഞാണ്ടല്ലോ, ഹെവിയർ ആയിട്ടാണ്. നമ്മള് മാത്രം റോഡില് ഒരൊറ്റ വണ്ടികളില്ല, എന്താ രസം! അതിൻ്റെ ഒരു ത്രില്ലിങ് വേറെ തന്നെയാട്ടാ. ഈ അമേരിക്കയുടെ വലിപ്പറയണെങ്കിലേ അമേരിക്കയുടെ വണ്ടി ഓടിക്കുന്ന വേണം. നമ്മളെ മാപ്പിലും പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര വലിയ സാഹസികത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്നല്ല ഈ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ റോഡിലൂടെ ബസ്സിലോ എങ്ങനെയെങ്കിലും യാത്ര ചെയ്യണം. എത്ര ഓടിച്ചാലും മതിയാവില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു കേസാ. ഒപ്പം തന്നെ പെട്രോൾ ഓടിച്ചാലും വയ്യാണ്ടാവും. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കൊണ്ട് ഇതിലുണ്ട്. അതായത് വീട് കണ്ടു, ഇവിടെ പോകുന്നൊക്കെ ഒരു വീട്, രണ്ട് വീടുകൾ മാത്രം നിൽക്കണം. വീട് നോക്കുകയാണെങ്കിൽ ഒന്നും ഇല്ലാണ്ടാ. അങ്ങനെ നമ്മളത് കാൻസസ് സ്റ്റേറ്റിലേക്ക്, വെൽക്കം ടു കാൻസസ്. കാൻസസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കാട്ടാ, നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ് ഈ യാത്രയില്. അതും ഒരു വലിയൊരു കൃഷിയിടത്തിന് നടുക്കിലാണ് അവര് വെൽക്കം ചെയ്യണട്ടാ. എന്തായാലും ടീം ട്രാവലിസ്റ്റ അമേരിക്കയുടെ 50 സ്റ്റേറ്റിലെ റോഡ് ട്രിപ്പ്, ഈ 48 സ്റ്റേറ്റിലെ മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്തിരിക്കട്ടാ. കുറെ നേരം ശേഷം ഒരു വണ്ടി കണ്ടുട്ടാ, ഇങ്ങനെ എടുക്കണ അറ്റം വരെ ഇങ്ങനെ എടുക്കണ റോഡ്. ഇവിടെ പിന്നെ സ്പീഡ് ലിമിറ്റ് ഒന്നും സീനില്ല എന്നുണ്ടോ, 65 എഴുതിയിട്ടെങ്കിലും എത്ര വേണമെങ്കിലും പോവാം. പക്ഷെ നമ്മളൊരു ചെറിയൊരു 50, 60 ഒക്കെ മാക്സിമം നമ്മൾ പിടിക്കണല്ലോ. നമ്മുടെ വണ്ടി ഫുൾ ഓടണം, അതായത് നമ്മൾ വലിയ സ്പീഡ് കയറ്റി പിടിക്കില്ലാട്ടാ. അപ്പം അതൊക്കെ വെച്ച് അലക്കണം, ആസ്വദിച്ചുകൊണ്ട് അലക്കണം. അതിനോട് നമുക്ക് വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റി, നമ്മൾ വേറൊരു വഴിക്ക് റീറൂട്ട് കാണിക്കട്ടാ. Welcome to Bucklin. In 1.1 kilometers, they left onto Keith. Railway cross kandra, velliyoru railway cross. Full krishi salangala da. Ippudu chola annundu, chola endo apparthu apparthokka vechana nattu pidipichundu da. Adadake left side oru farm house nokkiya varunathu. Avada tractor edukundu, truck edukundu. Krishiyumayi bandhapettana ellavarodu jeevikana. Adoru eduthu varatha sambhavata. Nammal UP lokka yathra ningal ee frame aanu endu thonana. UP lokka yathra varu thonunnilla. Right side left side lum വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇത് പ്ലെയിൻ ആയിട്ട് നിൽക്ക ഈ വിന്ററിനെ വരവേൽക്കാനായിട്ട്. അങ്ങനെ നമ്മള് ഡോട്ട് സിറ്റിയിലേക്ക് പതുക്കെ പതുക്കെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കണ്. 2 മൈലിലുള്ള നമ്മള് ഡോട്ട് സിറ്റി എത്തും. ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ ഫുള്ള് ഈ പറഞ്ഞ സ്റ്റോറേജ് ടാങ്കുകളും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിലെ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ശരിക്കൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത് വെച്ചാൽ, ഈ ഡോട്ട് സിറ്റിയുടെ ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1800s അവസാനമാണ് ശരിക്കും ഈ ഡോട്ട് സിറ്റിയുടെ ഒരു പവർ, അല്ലെങ്കിൽ ഡോട്ട് സിറ്റിക്ക് ഒരു പവർ വന്നു തുടങ്ങിയത്. വേറൊന്നുമല്ല, ഈ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്, അമേരിക്കയുടെ വെസ്റ്റ് സൈഡിൽ നിന്ന് ഈസ്റ്റിലേക്ക് റെയിൽവേ ട്രാക്ക്, റെയിൽവേ റോഡ് എന്ന് പറയുന്ന ഒരു റെയിൽവേ റോഡ് വന്നപ്പോൾ ടെക്സസ് പോലുള്ള ഡൗൺ സൈഡിലത്തെ കർഷകർ, അല്ലെങ്കിൽ കൗബോയ്സ് ഈ പശുക്കളെ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് ടെക്സസ് നടത്തിച്ചിട്ട് പശുക്കളെ ഈ ഡോട്ട് സിറ്റിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ നിന്ന് ട്രെയിനിൽ കയറ്റിയിട്ടാണ് ഇവര് അങ്ങോട്ടും വെസ്റ്റ് സൈഡിലേക്കും അതുപോലെ ഈസ്റ്റ് സൈഡിലേക്കും ഈ പശുക്കളെ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ 1800s, 1870 അല്ലെങ്കിൽ 80 കാലഘട്ടങ്ങളാണ് ശരിക്കും ടെക്സസിൽ നിന്ന് ഒരു ഒഴുക്ക് ഈ പറഞ്ഞ ഡോട്ട് സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒഴുക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടെ പണം വന്നു തുടങ്ങി. ഇവിടെ പശുക്കളെ ട്രേഡ് ചെയ്യാനായിട്ട് ആ സൗത്ത് സൈഡിൽ നിന്ന് അമേരിക്കക്കാര്, അല്ലെങ്കിൽ കർഷകർ, അല്ലെങ്കിൽ ഫാമിംഗ് നടത്തുന്ന ആൾക്കാരൊക്കെ ഈ ഡോട്ട് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക്, നമ്മളിപ്പോ നിൽക്കുന്ന സിറ്റിയിലേക്കാണ് അവർ ആദ്യം പശുക്കൾ നടത്തിച്ച് കൊണ്ടിരുന്നത്. അപ്പൊ പശുക്കളെ ട്രേഡിങ്, അല്ലെങ്കിൽ കൗബോയ്സ് ഫുള്ള് ആൾക്കാര് സൗത്ത് സൈഡിൽ നിന്ന് ട്രേഡിങ് ചെയ്യാനായിട്ട് ഈ ഡോട്ട് സിറ്റിയിലേക്കാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എന്തായി, ഇവിടെ ഫുള്ള് പൈസ വന്നു തുടങ്ങി, കാസിനോസ് വന്നു തുടങ്ങി, ഇവിടെ ആഘോഷങ്ങൾ കൂടി തുടങ്ങി. പൈസ വന്നു തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു നാട് വികസിക്കലോ. അപ്പൊ അങ്ങനെ വികസിച്ച് ഇവിടെ ഈ കള്ളും പെണ്ണും, അല്ലെങ്കിൽ കാസിനോസ് ഒക്കെ ഫുൾ സിംഗ് ആയിട്ട് നിൽക്കണ ഒരു സമയമായിരുന്നു 1880 കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഈ സിറ്റിയിലെ അങ്ങനെ ഒരു മൊമെന്റ് വന്നപ്പോ എന്താക്കി, കൗബോയ്സ് അല്ലെങ്കിൽ ടെക്സസിലത്തെ ആൾക്കാര് അവിടേക്ക് ട്രെയിനിന്റെ ലൈൻ വെച്ച്, അല്ലെങ്കിൽ ട്രെയിനിന്റെ ട്രാക്ക് നിർമ്മിച്ചാണ്. ട്രെയിൻ ട്രാക്കാണ് നമ്മൾ ഫുള്ള് കാണുന്നത്. ഇവിടെ നോക്കിയാൽ ഫുൾ ഡ്രൈവ് ട്രാക്ക് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണടാ. ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്.
അപ്പൊ 1855 ടെക്സസിലെ ടെക്സസിലേക്ക് അല്ലെങ്കിൽ സൗത്ത് സൈഡിലേക്ക് റെയിൽവേ ട്രാക്ക് വന്നപ്പോ ഇവിടുത്തെ പ്രാധാന്യം പണ്ടത്തെ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുമ്പുള്ള പ്രാധാന്യം കുറഞ്ഞു, ആ സമയത്തുള്ള പ്രാധാന്യം കുറഞ്ഞിട്ട്. അപ്പോ കൗബോയ്സ് പശുക്കളെയും കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ശരിക്കും ഈ ഡോട്ട് സിറ്റിക്ക് ഉള്ളത്. നമ്മൾ വണ്ടിയുടെ പേരാണ് കേൾക്കാറ്, പക്ഷെ ഇവിടെ ഡോട്ട് സിറ്റിയുടെ ചരിത്രം ഈ കാണുന്ന ഈ പറഞ്ഞത് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു ചരിത്രം പറഞ്ഞു മാത്രം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. അപ്പോ ഇത് കഴിഞ്ഞ് ടെക്സസിലേക്ക് കൂടി റെയിൽവേ ട്രാക്ക് ആയപ്പോ ആ ഒരു ഒഴുക്ക് നിന്നു, ആ ഒരു പൈസ വരണേണ്ട ഒരു ഒഴുക്ക് ശരിക്കും ഇവിടെ നിന്നുപോയി. ഇപ്പൊ ഡോട്ട് സിറ്റിനെ അറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ സിറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൂടുതൽ നമ്മളിപ്പോ കണ്ട ഫാക്ടറികളും ഓരോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഡോട്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ അമേരിക്കയോട് ചോദിക്കുമ്പോൾ അറിയാം ചിക്കാഗോയാണ് വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കുള്ള വിൻഡ് സിറ്റി എന്ന് പറയുന്നത് ഡോട്ട് സിറ്റി. ഇവിടെ ഭയങ്കര കാറ്റാണ്, നമുക്ക് ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ തന്നെ പറ്റും, നല്ല കാറ്റ് വെച്ചിട്ട് പുറത്ത്. ശരിക്കും ശരിക്കുള്ള വിൻഡ് സിറ്റി ഈ ഡോട്ട് സിറ്റിയാണ്. നമ്മൾ ചിക്കാഗോയാണ് വിൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് പൊതുവേ, പക്ഷേ ശരിക്കുമുള്ള വിൻഡ് സിറ്റി എന്ന് പറയുന്നത് ഡോട്ട് സിറ്റി. അപ്പോൾ നമ്മൾ ഡോട്ട് സിറ്റിയുടെ ചെറിയ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ്, സ്റ്റോപ്പ് സൈൻ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, പണ്ട് കാലത്ത് ടെക്സസിൽ നിന്ന് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നില്ലേ, ടെക്സസിൽ നിന്ന് പശുക്കളെ വരി വരിയായിട്ട് നടത്തി ഈ ഒരു സിറ്റിയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കർഷകരെയും അല്ലെങ്കിൽ അന്നത്തെ ഫാമേഴ്സിന്റെ ഒരു അന്നത്തെ അവരൊരു ബുദ്ധിമുട്ട് ആലോചിക്കുക. അങ്ങനെയാണ് ടെക്സസിലേക്ക് ഇവര് ആ റെയിൽവേ എത്തിച്ചേട്ടാ. അന്ന് അത്രയധികം കൗബോയ്സ്, നമ്മൾ കൗബോയ്സിന്റെ ഒരു പ്രകടശേഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സസ്. അവരൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് ടെക്സസിൽ എത്തി കഴിഞ്ഞാൽ നമ്മളതൊരു ഒരെണ്ണം പ്ലാനിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ റോ ആയിട്ടുള്ള ഒരു കൗബോയ്സിന്റെ എപ്പിസോഡ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സിറ്റിയൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ക്രിസ്മസ് ആയ കാരണം ഒറ്റ ജീവാ കുഞ്ഞില്ല, ഡൗൺ സിറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ സിറ്റിക്ക് പണ്ട് കാലത്തെ ചൂതാട്ടത്തിന്റെയും അല്ലെങ്കിൽ എന്താ പറയാ ഒരു എന്റർടൈൻമെന്റിന്റെയും ഒരു കാസിനോസിന്റെ ഒക്കെ ഒരു സ്മെല്ല് ശരിക്കും ഇവിടെ നമുക്ക് കാണാം. ഇവിടുന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ വേറൊരു ലെവലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്, ചരിത്രം പറയപ്പെടുന്നത്. ചരിത്രം എനിക്ക് വല്ലാണ്ട് പറയാനായിരുന്നു അറിയില്ല, എന്നാലും നമ്മൾ ഇവിടെ വരെ എത്തിയതല്ലേ, കുറച്ച് ചരിത്രം ഇല്ലാണ്ട് പറ്റുമോ, ട്രാവലിസ്റ്റാട്ടാ. അപ്പൊ നമ്മളിനി ഇവിടെ നിന്നാണ്, നമ്മളിപ്പോ സിറ്റിയിലേക്ക് ഇങ്ങനെ മാപ്പ് ഇട്ട് നമ്മൾ സിറ്റിയുടെ നടുക്കിൽ ഹൃദയത്തിൽ കൊണ്ടു നിർത്തിയിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഇനി അടുത്ത സ്റ്റേറ്റിൽ യാത്ര തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പോകണോ അതോ നാളെ പോകണോന്ന് ആലോചിക്കുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അച്ഛൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് കൊളറാഡോ സ്പ്രിംഗിലേക്ക്, ഇവിടുന്ന് ഏകദേശം 5-5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് മുമ്പ് ഗ്യാസ് ഒന്ന് ഫില്ല് ചെയ്യണം ഡൗൺ ടൗണിൽ നിന്ന്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ് സ്റ്റേഷനിൽ ഗ്യാസ് ഒന്ന് ഫില്ല് ചെയ്യണം. നമ്മൾ നേരത്തെ അടിച്ചൊക്കെ കഴിഞ്ഞ് പകുതിയായി, ഭയങ്കര മൈലേജ് കുറവാണ്, ട്രൗസർ പൊളിയുന്നതുകൊണ്ട് കൈയ്യാണെങ്കിൽ പോയി കഴിഞ്ഞാൽ. നല്ല മഴയും നല്ല കാറ്റും, ഡോട്ട് സിറ്റിയിൽ ഇന്ന് ഉറങ്ങി കിടക്കുക. ക്രിസ്മസിന്റെ ഒരു ഉറക്കം മൊത്തത്തിൽ നമുക്ക് കാണാനുണ്ട്. ക്രിക്കറ്റാ, ക്രിക്കറ്റ് എന്നൊക്കെ നോക്കിയാ ബോർഡ് എന്നിട്ട് ക്രിക്കറ്റിന്റെ സാധനം വിൽക്കണ കടയാണോ എന്നിട്ടാണോ? ഹോളിഡേ മോട്ടൽ. ഇവിടെ മോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലെ നമുക്ക് താമസിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ റൂമുകളൊക്കെ നമുക്ക് കിട്ടും. മോട്ടൽ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട്, നമുക്ക് ഭയങ്കര റേറ്റ് കുറവിന് അല്ലെങ്കിൽ ചെറിയൊരു പൈസക്ക് നമുക്ക് ഇവിടെ മോട്ടലിലൊക്കെ താമസിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചാലും ആ ഒരു പൈസ നമുക്ക് വലിയൊരു പൈസയാണ്. അത് കാരണം മോട്ടറിനെ പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല. മോട്ടറിൽ യൂസിലല്ല അവിടെ നീളം കേട്ടോ, നമുക്ക് പിന്നെ വണ്ടിയിൽ കെടുക്കാനായിട്ടുള്ള സ്പേസ് ഉള്ള കാരണം പരമാവധി നമ്മൾ മോട്ടറിനെ ആശ്രയിക്കില്ല. ഇനിയിപ്പോൾ അത്രയ്ക്ക് എക്സ്ട്രീം വെതർ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കി കാണാം. എന്തായാലും നമ്മൾ ഡോഡ്ജ് സിറ്റിയിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഡോഡ്ജ് ഹൗസ് എന്നൊക്കെ കെട്ടത്ത് ഈ സ്ട്രെച്ചിൽ നേരത്തെ ബഫലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റി കണ്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോഡ്ജ് സിറ്റി കണ്ടു. അപ്പം എല്ലാം ഈ കാറ്റിലുമായി കണക്ട് ചെയ്ത സംഭവമാണ്. നമ്മൾ ഈ റൂട്ടിൽ മൊത്തം കണ്ടത് ഫാമുകളായാലും എന്തോരം വലിയ ഫാമുകളാണ് നമ്മൾ കണ്ടുകൂട്ടി എന്നിട്ടില്ല. ഞാൻ പിന്നെ വഴിയിൽ വണ്ടി നിർത്താൻ പറ്റാത്ത കുറച്ച് പ്രശ്നമുള്ള കാരണമാണ് കുറേ കാണിക്കാൻ പറ്റാഞ്ഞത്. എന്തായാലും മാക്സിമം നിങ്ങളുടെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടോ. എന്തായാലും നമ്മള് സോളോ ട്രിപ്പിലുള്ള വിഷ്വൽസിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടിയിൽ കമന്റ് ചെയ്യണം. നമുക്ക് പറ്റാവുന്നതിൽ ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഫില്ല് ചെയ്ത് വയ്യാണ്ടാവുന്നുണ്ട് നമ്മള്. നമ്മൾ വരുമ്പോഴേ നല്ല കാറ്റായിരുന്നു, വണ്ടി ഇങ്ങനെ അങ്ങനെ വലിഞ്ഞ മുകളിൽ കാരിയർ കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് വണ്ടിക്ക് ലുപ്പ് ഉണ്ടെങ്കിലും കാറ്റ് ശരിക്കും ഈ കാരിയറിന്റെ മൈലേജ് നമ്മുടെ വണ്ടിയുടെ മൈലേജിനൊക്കെ ഒന്ന് ബാധിക്കും. എന്തായാലും നല്ല തണുപ്പ് കയറിയുണ്ടെങ്കിൽ നമ്മളിനി ഐസിലേക്കാണ് പോണത്. കൊളറാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആ മായാലാവത്തേക്ക്, ആ സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മൾ പോണത്. ഇന്നവിടെ അച്ഛൻ പറഞ്ഞു ഇന്ന് മഞ്ഞ് പെയ്തു എന്ന് പറഞ്ഞു അവിടെ. അപ്പൊ നമ്മളിന്ന് രാത്രി അവിടെ എത്തുമ്പിക്കും, എന്താണ് അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി കാണാം. എന്തായാലും വേറെ എക്സൈറ്റ്മെന്റും ഒരു ത്രില്ലും ഉണ്ട് ഈ സോളോ ട്രിപ്പിൽ. നമുക്കിന്ന് എക്സ്ട്രീം വെതറാണ് കൊളറാഡോയിൽ കിട്ടാൻ പോണത്. ഈ കൊളറാഡോയിലേക്ക് 5.5 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു
സീനിക്ക് യാത്ര ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. എന്നിരുന്നാലും നമുക്ക് നോക്കി കാണാം എന്തായാലും എക്സ്ട്രീം വെതറിലേക്കാണ് നമ്മൾ പോണത്. നമ്മളെ സൗത്തിലെ ഉച്ച നേരത്തെ ചൂടൊക്കെ കൊണ്ടിട്ടുള്ള ഒരു സുഖമുണ്ടല്ലോ, അതിപ്പോ മാറി കിട്ടി തുടങ്ങി. ഇനിയുള്ള ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വല്പം കൂടി നമുക്ക് ചൂട് കിട്ടും. നമ്മൾ മോളിലേക്ക് കയറിയിട്ട് പിന്നെയും ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഇറങ്ങും, അരിസോണ ഭാഗത്തേക്ക് ഇറങ്ങും, ഗ്രാൻഡ് കാനിയോണ കാണാനൊക്കെ ആയിട്ട് ഇറങ്ങും. അപ്പൊ നമ്മളിപ്പോ ഈ കൊളറാഡോ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫുൾ തണുപ്പാണ്, മഞ്ഞ് മലകളാണ്, സ്കീയിങ്ങും സംഭവങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. സ്കീയിങ്ങിന് പുറമെ ബ്യൂട്ടിഫുൾ ആണ് കൊളറാഡോയിൽ, നമുക്ക് കൊറേ കാര്യങ്ങൾ കാണാണ്ട്. ഈ അമേരിക്ക ഇന്ത്യയുടെ ഭംഗിയുടെ അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സാമ്യമൊക്കെ അമേരിക്കയ്ക്കുണ്ട് ഇന്ത്യയുടെ കമ്പയർ ചെയ്യുമ്പോൾ. വേറെ ഒന്നുമില്ല, ഇവിടെ ഡെസേർട്ടുകളുണ്ട്, എന്താ പറയാ, മൗണ്ടൈൻസ്, ഐസ് മൗണ്ടൈൻസ് ഉണ്ട്, അങ്ങനെ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള നാഷണൽ പാർക്കുകളുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ടെറൈൻ ശരിക്കും അമേരിക്കയിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ത്യയിൽ കാണുന്ന വേറൊരു വശം നമുക്ക് അമേരിക്കയിൽ കാണാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞു തരണേ. നിങ്ങൾ ആരെങ്കിലും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്കത് എന്തായാലും വെർത്തായിരിക്കും. ഈ സമയം കൂടുതൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വേറെ ലെവലാണ്. അമേരിക്കയുടെ ഇത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, നമുക്ക് സമയം എടുത്തിട്ട് വേണം അമേരിക്കയിലേക്ക് വരണമെങ്കിൽ. എനിക്ക് തോന്നുന്നത് അത് കാരണം ആയിരിക്കട്ടെ അമേരിക്ക നമുക്ക് 6 മാസം വിസ തന്നെ, 10 കൊല്ലത്തെ വിസ ആണെങ്കിലും 6 മാസം നമുക്ക് ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിൽക്കാനായിട്ടുള്ള അനുവാദമുള്ളൂ. 10 കൊല്ലത്തേക്ക് വിസ ഉണ്ട്. ചിലപ്പോൾ അതൊക്കെ കാരണമായിരിക്കട്ടെ നമുക്ക് ഇത്രയ്ക്ക് നാളൊക്കെ വിസ തരണത്, നമുക്കല്ല ഒരു B1 B2 വിസ തരണത് അതുകൊണ്ടായിരിക്കാം. നല്ല കാറ്റാട്ട പുറത്ത്, ഒരു രക്ഷയില്ല, ചെറിയ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റ്, വണ്ടിയെ ശരിക്കും എടുത്തിട്ട് അങ്ങോട്ട് അടിക്കണ്ടോ. ഇനി കാറ്റ് മാറുന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കണു. നമുക്കിനി ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി 10 മണിക്കാണ് നമ്മള് അച്ഛൻ്റെ അടുത്ത്, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ തന്നെ വിചാരിച്ചു. ഇപ്പത്തിനും ഉഷാറായി, കാപ്പി കുടിച്ചപ്പോ ഉഷാറായി. ഇടയ്ക്കാനിടയ്ക്ക് ഒരു ഷോപ്പ് കൊടുത്ത് ഒരു കാപ്പി, 2 കാപ്പി, 3 കാപ്പി ആയിരുന്നു, 3-ാമത്തെ കാപ്പിയാ. ഇന്ന് വൈകിട്ട് 10 മണിയോട് കൂടിയിട്ട് അവിടെ എത്തുന്നുള്ള ക്രിസ്മസ് ശരിക്കും നമുക്ക് അച്ഛനെ അവിടെ കൂടാന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അവിടെ വലിയൊരു ക്യാമ്പസാന്ന് പറഞ്ഞ അച്ഛൻ, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം. അത്ര 100 ജില്ലാന ഏക്കറിൻ്റെ ഉള്ളിലുള്ള ഒരു വീട്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു തന്നെ എടുത്തത്. എന്തായാലും നമുക്ക് നോക്കി കാണാം. മലയാളി അച്ഛൻ, പാലാകാരൻ, സംഭവം മലയാളി അച്ഛനാണെങ്കിലും നമ്മുടെ അവിടുത്തെ ഇടവകയിൽ മലയാളികളില്ലാന്നാണ് പറഞ്ഞത്. ഇനി 4 മണിക്കൂർ യാത്ര, ഇരുട്ടായി തുടങ്ങി പതുക്കെ പതുക്കെ. ഈ ചെറിയ ചെറിയ മഞ്ഞുതുള്ളികൾ അല്ലെങ്കിൽ മഞ്ഞൊക്കെ നമ്മളിങ്ങനെ കാറ്റടിച്ച് കാറ്റടിച്ച് പോകണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഡ്രൈവിങ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ തീരെ വണ്ടികൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സൺസെറ്റ് പോലെ, ചിന്തിക്കാൻ പറ്റുന്ന സൺസെറ്റ് ഇടാ, പ്രത്യേക ലൈറ്റിംഗ് ഉണ്ട് അവിടെ നിന്ന്, എന്തൊരു അത്ഭുതം നടക്കണ പോലെ. അവിടെ വിജനമായ റോഡിൽ കൂടെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കണു. സൂര്യേട്ടനെ അവിടെ അസ്തമിക്കാൻ പോകണോടാ, മേഘങ്ങൾ മൊത്തം മൂടിയിരിക്കാടാ സൂര്യനെ. ലാസ്റ്റ് മൊമെന്റിലുള്ള നമ്മൾ വീഡിയോ എടുക്കണത് കലക്കിട്ടത് കള്ളക്കാനോട്ടായി. അപ്പൊ നമ്മള് കൊളറാഡോ സ്പ്രിംഗിലേക്ക് പോകുമ്പോ വഴിയരികളിലൊക്കെ ക്രിസ്മസിന്റേതായ ലൈറ്റിങ്ങൊക്കെ നമുക്ക് കാണാം. ഈ ലൗസ് പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, എല്ലായിടത്തും ഉണ്ടോ, ഭയങ്കര സംഭവം തന്നെ ഈ ലൗസ്. നമ്മളെ ആദ്യത്തെ ദിവസം കിടന്ന പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് ലൗസ്. വഴിയരികളൊക്കെ ക്രിസ്മസിൻ്റെതായ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാണ്ട്. സൂര്യേട്ടൻ ഇപ്പം അതൊക്കെ പോയി, നിലത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കിനൊരു 3.5 മണിക്കൂർ യാത്ര ഉണ്ട്, ഇരുട്ടത്തായിരിക്കും നമ്മുടെ യാത്ര. അവിടെ എത്തണോടിയിട്ട് ഐസ് മഞ്ഞ് പെയ്യുന്നത്, ഐസ് അല്ല മഞ്ഞ് പെയ്യുന്നെന്ന് പറഞ്ഞാൽ ചെൻ. എന്നാലും നോക്കാം നമുക്ക് എന്തുണ്ടാവണം എന്നുള്ളവർ. ഇന്ന് നമ്മൾ 2-ാമത്തെ സ്റ്റേറ്റ് നമ്മൾ പിടിക്കുന്നത്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് കൊളറാഡോ. അപ്പൊ കളർഫുൾ കൊളറാഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 48-ാമത്തേല് അടുത്ത സ്റ്റേറ്റാണ് കൊളറാഡോ. ഈ കൊളറാഡോയിലത്തെ കളർഫുൾ കാഴ്ചകൾക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുട്ടോ.